എന്താ മനെ, ഞാനിത് കുറെ ആലോചിച്ച് ഇത് പറയണോ വേണം പറയൂ, അത് പറഞ്ഞേ പറ്റൂ. വേറെ ഇതാണ് ഇത്ര സമയം ആലോചിച്ചോണ്ടിരുന്നത്? അല്ല, അതെന്റെ മനസ്സിൽ തന്നെ വെക്കുകയാണെന്ന് മനസ്സിൽ വെച്ചിട്ടില്ല. അത് ഇവിടെ പറയേണ്ടത് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, പട്ട് ഇന്നെന്തായാലും പറഞ്ഞേ പറ്റൂ. കാരണം അത് എന്റെ ഒരു നിലനിൽപ്പിനും എന്നെ പുറമേയുള്ള ഓഡിയൻസ് വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഗോപിക നേരത്തെ പറഞ്ഞ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ വലിയൊരു റീസൺസ് പറയാം. ഗോപിക കയ്യിന് ടാസ്ക് കളിക്കുന്നിടയിൽ വലിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ഞാനാണ് അവൾക്ക് ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ചോറും കാര്യങ്ങളൊക്കെ അന്ന് കൊടുത്തിരുന്നത്, അവ സൗഹൃദത്തിനും സ്നേഹത്തിൻ്റെയും പുറത്ത് സ്വന്തം ചേട്ടനുള്ള രീതിയിൽ. അമ്മി ഞാൻ അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗോപിക പറഞ്ഞു, ഞാൻ അരച്ചു തരാം, കയ്യിന് വയ്യാത്ത ആളാണ് കേട്ടോ, ഞാൻ അരച്ചു തരാം. അവൾക്ക് ചോറ് വാരി കഴിക്കാൻ വയ്യ, അമ്മീടെ ഇത്രയും വലിയ കല്ല് ഞാൻ അരച്ചുതരാം. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് എന്താ അപ്പോൾ ചോറ് കഴിക്കാൻ എന്താ പ്രശ്നം? അത് എനിക്ക് വാരി തന്ന് കഴിക്കണതാണ് എനിക്കിഷ്ടം. ഞാൻ ഇതിന്ന് എന്ത് മനസ്സിലാക്കണം എനിക്കറിയില്ല. ഞാൻ അത് പറയാണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കണമെന്ന് വിചാരിച്ചാണ്. ബട്ട് ഇത്രയും ഇത്രയും ഇങ്ങനെ റോങ് ആയിട്ട് പറയുമ്പോൾ പുറമേയുള്ള ഓഡിയൻസ് എന്നെ ഭയങ്കരമായിട്ട് അത് ചേട്ടാ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് അമ്മി വേണമെങ്കിൽ ഞാൻ അരിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈക്ക് ഇവിടെ ഒന്നും ഇഷ്യൂ ഇല്ല, പെയിൻ അന്ന് കുറവ് ഒന്നുമില്ല. ഞാൻ ഓടി നടന്ന് എൻ്റെ കൈ കൊണ്ട് ചെയ്തു, പക്ഷെ കെട്ടി വെച്ചേക്കണം വലുത് കയ്യാ. അപ്പം എനിക്ക് കൊഴിച്ച് കഴിക്കണതാണ് ഇഷ്ടം, അപ്പോൾ കൊഴിച്ചൊന്ന് തന്നാൽ എനിക്ക് നല്ലതായിരിക്കും. അതിപ്പം ഞാൻ അവനത് അങ്ങനെ പറഞ്ഞ് ഫീലായപ്പോൾ തന്നെ വേണ്ട ഞാൻ ഫോണ് കൊണ്ട് കഴിച്ചോളാം, എനിക്കൊന്ന് ചോറ് കൊഴിച്ച് തരാൻ പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഞാൻ കൊഴിച്ച് വാങ്ങിച്ചിട്ട് സ്പൂണും കൊണ്ടാണ് കഴിച്ചത്. അതാണ് രണ്ടു ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ നല്ല വിഷമമുണ്ട് സാഗറേ. ശരി, സോറി. എന്താ ഇതെല്ലാം കൂടെ ആകെ കുഴഞ്ഞ മറിഞ്ഞ് കിടക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയാ? മുകളിൽ ഇരിക്കുന്ന ടൈമില് ഗോപികയുടെ കൈ കെട്ടും ഞാൻ, അതായത് ഓൾറെഡി ഇവിടെ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സാഗർ ഗോപികയൊക്കെ ചോറ് വാരി കൊടുക്കണേ. അപ്പോൾ ആ വിഷയം സംസാരിച്ചപ്പോൾ എൻ്റെ കൈക്ക് പ്രശ്നമൊന്നുമില്ല, മറ്റുള്ളവർ എനിക്കത് കാണിക്കണമായിരുന്നു. സാഗർ വാരി കൊടുക്കുന്ന കാര്യം മറ്റുള്ളവരെ കാണിക്കണമെന്ന് പറഞ്ഞത് ഗോപികയാണ്. ഇത്രയും സമയം ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. മുകളിൽ ഞാനും പ്രോപ്പർട്ടി ഉണ്ടാക്കുമ്പോഴാണ് സാഗർ പറഞ്ഞത്. എടാ, ഡോക്ടേഴ്സ് ആണ് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തത്, ഞാനാണ് റിക്വസ്റ്റ് ചെയ്തത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് ചെയ്യണ, ഡോക്ടേഴ്സ് അയച്ചു മാറ്റാതെ എനിക്ക് അയച്ചു മാറ്റാൻ പറ്റില്ല. എന്ത് പോവെന്നാണ് എടാ പറയണേ? ഭയങ്കര ആകപ്പാട് കുഴഞ്ഞ് മറിഞ്ഞ് ആ ടാസ്ക് അല്ലേ, ആ ടാസ്ക് പോലെ അത് നിന്നുപോയി.